ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നാച്ചുറലായി വീട്ടിൽ എങ്ങനെ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായി ഞാനിവിടെ ഹെന്ന പൗഡർ, അതായത് മൈലാഞ്ചി പൊടി എടുത്തിട്ടുണ്ട്, ആംല പൗഡർ അതായത് നെല്ലിക്ക പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഇൻഡിഗോ പൗഡർ അതായത് നീല അമരി പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേയില ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടികളെല്ലാം നല്ല ഫ്രഷ് പൊടികൾ തന്നെ ചോദിച്ച് നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. ഇനി ആദ്യ ഒരു പാത്രം അടുപ്പത്തിൽ വെച്ച് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കതിലേക്ക് തേയില ഇട്ട് കൊടുക്കാം. അത് നല്ല കടുപ്പത്തിൽ കുറച്ച് തേയില വെള്ളത്തിലാണ് നമ്മളത് കൂട്ടി വയ്ക്കുന്നത്. ഇത് എന്നാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസം വേണം നമ്മളിത് കൂട്ടി വയ്ക്കുക. തലേ ദിവസം രാത്രി കൂട്ടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. തേയില തിളച്ചു ഇനി അത് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് ആ വെള്ളം അരിച്ച് എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഈ എണ്ണ പൗഡർ ഇടാം. അതിലേക്ക് ആംല പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് തേയില വെള്ളത്തിൽ അതൊന്ന് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്ത് കൂട്ടി വയ്ക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമ്മളത് മിക്സ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ഡീപ്പ് ഷാംപൂയിങ് നന്നായിട്ട് ഷാംപൂ ചെയ്ത് ഉണക്കിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഞാനിത് എണ്ണ പൗഡറും ഇൻഡിഗോ പൗഡറും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനിത് കൂട്ടി വയ്ക്കുന്നത്. നിങ്ങൾക്കിത് ഒന്നിച്ചു വേണമെങ്കിൽ ഒരുമിച്ചും നമുക്കിത് കൂട്ടി വയ്ക്കാവുന്നതാണ്. ഞാനിത് എണ്ണ പൗഡറും നെല്ലിക്ക പൗഡറും തേയില വെള്ളം കൂടി കൂട്ടി വെച്ചു. ഇനി ഇൻഡിഗോ പൗഡർ അതായത് നീലാമരിപ്പൊടി ഈ തേയില വെള്ളം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൂട്ടി വയ്ക്കുക. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കൂട്ടി കാണിക്കുന്നത്. ഇത് സെപ്പറേറ്റ് എങ്ങനെ കൂട്ടിയിട്ടും ഇടാവുന്നതാണ്, ഒരുമിച്ച് എല്ലാം കൂടെ കൂട്ടി തലേദിവസം വയ്ക്കാവുന്നതാണ്. ഒരു ഇരുമ്പ് ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ അതിലാണ് നിങ്ങളിത് കൂട്ടി വയ്ക്കേണ്ടത് തലേ ദിവസം തന്നെ. അത് അതിൽ കൂട്ടി വയ്ക്കുമ്പോൾ നല്ല എഫക്റ്റാണ്. നമുക്ക് അത് ഇതുപോലെ ഒരു ഗ്ലൗസോ പ്ലാസ്റ്റിക് കവറോ നമ്മൾ കയ്യിലിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാം. ഇതുപോലെ ഒരു ടെയിൽ കോമ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ സാദാ ചീപ്പ് എടുക്കുക. എന്നിട്ട് മുടി രണ്ട് സൈഡിലേക്കും വഴഞ്ഞിട്ട് അതിന് ശേഷം ഈ ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു ബ്രഷ് അപ്പുറം ഇപ്പുറം നമ്മൾ തേക്കിയ മുടിയിലും തേച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ വഴിയെടുക്കുക, എന്നിട്ട് അപ്പുറം ഇപ്പുറം തേക്കുക. അങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അവസാനം എല്ലാ മുടിയും കൂടെ നമ്മൾ കൂട്ടി തേച്ചതിന് ശേഷം കെട്ടി വയ്ക്കുക. ആദ്യം ഈ ഹെന്ന കൂട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം മുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് നോർമൽ വാട്ടറിൽ അതായത് പച്ചവെള്ളത്തിൽ നമ്മൾ കഴുകിയതിന് ശേഷം തോർത്തി ഒന്ന് മുടി ഉണങ്ങിയതിന് ശേഷം രണ്ടാമതാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. വീണ്ടും ഇൻഡിഗോ പൗഡറിൻ്റെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു 45 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മളിത് വാഷ് ചെയ്യുക. ഇതുപോലെ വീണ്ടും എണ്ണ പൗഡർ ഇട്ട് ഉണക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഈ ബ്രഷും ചീപ്പും ഉപയോഗിച്ച് ഇതേപോലെ തന്നെ വഴഞ്ഞതിന് ശേഷം ഓരോ വഴി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഇൻഡിഗോ പൗഡർ അതായത് നീല അമരിക്കൂട്ടും അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും 45 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കാണാൻ അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.